അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് നീ നീ നല്ലതാണേ പറയാൻ പറ്റുള്ളൂ നീ പറ്റി മോശമൊന്നും പറയാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധികാരം ഒത്തിരി അധികാരവും ഇല്ല ഇത്രയ്ക്ക് ബോധവും വിവരമില്ലാത്ത ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്വന്തം ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് വൈഫ് ഡ്രസ്സ് മാറുന്ന സാധനം ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പ്രാങ്ക് എന്നും പറഞ്ഞോട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് റാൻഡം വീഡിയോസാണ് റാൻഡം വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ പാവങ്ങളെ പറ്റിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട്ട് ബെഡ്റൂമിൽ ക്യാമറ വെച്ച് ആ സീൻ പകർത്തിയിട്ട് അത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാങ്ക് പ്രാങ്കോളികളെ വരെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ തുടങ്ങുമ്പോൾ ഏതായാലും നമുക്ക് ആ പറ്റിപ്പ് വീഡിയോന്ന് തന്നെ അങ്ങ് തുടങ്ങാം ഇതാണ് ആ വീഡിയോ सुपर 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 फास्ट 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 ग्वालियर 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 कौन सा एक एक നിങ്ങൾ ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് നിങ്ങൾ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായി കാണത്തില്ല ചെലപ്പോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതിനകത്ത് ഇപ്പൊ ഒരു വലിയ പറ്റിപ്പ് നടന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് ചിലപ്പോ മനസ്സിലായി കാണത്തില്ല ഒറ്റ നോട്ടത്തില് നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഓക്കെ ഇപ്പോൾ ഈ ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇയാൾ കൊടുക്കുന്ന ഒരു അഞ്ഞൂറ് രൂപേൻ്റെ നോട്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇയാൾ പുറത്തുനിന്ന് അകത്തേക്ക് കൊടുക്കുന്ന ഒരു അഞ്ഞൂറ് രൂപേൻ്റെ നോട്ടാണ് അത് അയാൾ വാങ്ങിച്ചു അയാളുടെ ഇപ്പം അയാളുടെ കയ്യിലാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ട് ഇപ്പം ഇയാളുടെ ഈ മറ്റേ കൈന്ന് ഒരു നോട്ട് കൊണ്ട് നീ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട് ഏ ആ നോട്ട് പുറകിലേക്ക് പോയി അതെ കൈ കൊടുത്ത അഞ്ഞൂറിന്റെ നോട്ട് മാറി ഇപ്പൊ ഏതോ ചെറിയ നോട്ടായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണത്തില്ല കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇരുപത് രൂപയുടെ നോട്ടാന്ന മുതുകാടനെങ്ങനെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങേരി ഇയാൾക്ക് ശിക്ഷ്യപ്പെട്ടാണ് യജാതി ഐറ്റം നിമിഷം നേരെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോട്ട് മാറ്റി അഞ്ഞൂറിന്റെ നോട്ട് മാറ്റി അത് ഇരുപതിന്റെ നോട്ടാക്കി അങ്ങ് മാറ്റുന്നത് യജാതി ഐറ്റം എനിക്ക് തോന്നുന്നു ഇയാൾക്ക് നേരത്തെ പണി കിട്ടി കാണും അത് തെളിയിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇയാൾ മിക്കവാറും മൊബൈൽ ഓൺ ആക്കി വെച്ചോണ്ട് രണ്ടാമത് വീണ്ടും വന്നത് അതേതായാലും നന്നായി അതുകൊണ്ട് ഇമാതിരി കള്ളന്മാരെയൊക്കെ പിടിക്കാൻ പറ്റിയല്ലോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ നോക്കാം ആഹാ കൊള്ളാലോ അടുത്തത് നമ്മുടെ ആറാട്ടാണ്ടൻ ആണല്ലോ ഇവിടെ എന്താ വിഷയം നമുക്ക് നോക്കാം ആ ഇത് മറ്റേ സിനിമയുടെ റിവ്യൂ പറഞ്ഞ എന്തോ വിഷയമായതാണ് മിക്കവാറും പുള്ളിക്കാരൻ മലയാള നെഗറ്റീവും പറഞ്ഞു കാണും അത് ആ സിനിമയിൽ വർക്ക് ചെയ്ത് ആരെങ്കിലും കണ്ടു കാണാം അതായിരിക്കും ഇതിനകത്തെ വിഷയം മിക്കവാറും അതാവാനാണ് സാധ്യത നമുക്ക് നോക്കാം അത അയാള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാരും നല്ലതെന്ന് പറയണോന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പോയില്ല അയാൾ പറഞ്ഞാലും എന്തോ തെറ്റാ ആറാട്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന സിനിമയാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതാണ് ആറാട്ടെണ്ണം പറയുന്നത് അതിലിപ്പോ എന്തോ തെറ്റ് അപ്പം ഞാനാണേലും അങ്ങനെ പറയത്തുള്ളൂ ഞാൻ പോയി കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞിട്ട് അത് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും സൂപ്പറാ സൂപ്പറാന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയത്തുള്ളൂ അത് സിനിമ കാണുന്ന ഒരാളുടെ അവകാശമാണ് അതിന് വരെ സിനിമ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അതുകൊണ്ട് കാണുന്നവരെല്ലാവരും സിനിമ സൂപ്പറാന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാകുന്ന കാര്യം വല്ലതും പറയടേക്കുന്ന ആളാണോ ഇത് ചണ്ടിത്തരമാണ് സിനിമ നിങ്ങൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഈ സിനിമ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നത് ഇത് തെണ്ടിത്തരമാണെന്നൊക്കെ പറഞ്ഞ അയാളെ തീയറ്ററിന് മുൻപിച്ച് ഇത്രയും മീഡിയം ഉപയോഗിച്ച് കളിയാക്കിയത് ശരിയായില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്ക് കാര്യം പറഞ്ഞ ആർ എല്ലാ കാര്യങ്ങളും ാര്യത്തോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ അയാളുടെ ഭാഗത്താണ് ന്യായം എന്ന് ഞാൻ പറയത്തുള്ളൂ അയാൾ കാജ് കൊടുക്കി സിനിമ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു അതിലെന്താണ് തെറ്റ് അതിലൊരു തെറ്റുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അയാളുടെ പൈസ മുടക്കി അയാളുടെ സമയം കുളഞ്ഞ് അയാൾ തിയേറ്ററിൽ കയറിയിരുന്ന ഒരു സിനിമ കണ്ടു അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ഇതിപ്പോ ഇയാൾ ഒരാൾ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് കൊണ്ട് നല്ലൊരു സിനിമ ഒരിക്കലും ആൾക്കാർ കാണാതിരിക്കത്തില്ല അതിപ്പോ എത്ര പേര് മോശമെന്ന് പറഞ്ഞാലും സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഓടും ആൾക്കാർ പറയുന്നത് അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് അതായത് ആ സിനിമ കണ്ടപ്പോ അവർക്ക് തോന്നിയ കാര്യമാണ് പറയുന്നത് ഞാൻ തിയേറ്ററിൽ കയറി സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എന്റെ അഭിപ്രായമാണ് അതിന് എന്റെ അടുത്ത് വന്നിട്ട് നീ നീ നല്ലതാന്നേ പറയാൻ പാടുള്ളൂ നീ സിനിമയെ പറ്റി മോശം എന്ന് പറയാൻ പാടില്ലെന്ന് പറയാൻ ആർക്കാധികാരം ഒരുത്തരും അധികാരമില്ല ഇവിടെ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുത്ത് അയാളുടെ രണ്ടര മണിക്കൂർ കളിഞ്ഞ് തിയേറ്ററിൽ കയറി നിന്നൊരു പടം കാണുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അതല്ലാതെ പടം കണ്ടിട്ട് ഇറങ്ങുന്നവർ മുഴുവൻ സൂപ്പർ സൂപ്പർ എന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കാശ് കൊടുത്ത ആളെ കയറ്റി പറക്കേണ്ടി വരും അല്ലാതെ എല്ലാവരെയും കൊണ്ട് പറയണമെന്ന് പറഞ്ഞ് അത് നടപ്പാകുന്ന കാര്യമല്ല ഇപ്പൊ ഇതിനകത്ത് പ്രമുഖരായിട്ടുള്ള ഡയറക്ടേഴ്സും ആക്ടേഴ്സും എല്ലാം പറഞ്ഞിട്ടുണ്ട് മമ്മുക്കടക്കം പറഞ്ഞിട്ടുണ്ട് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അഭിപ്രായം പറയുക ഒരു പ്രേക്ഷണ അവകാശമാണ് അതിനകത്ത് ഒും നമുക്ക് കൈകടത്താൻ പറ്റത്തില്ല അത് പ്രേക്ഷകന്റെ അവകാശമാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഫാൻസുകാരോട് ഈ വധഭീഷണിന്നൊക്കെ പറയുന്ന ഫാൻസുകാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ എടാ അയാൾ അയാളുടെ അഭിപ്രായമാണ് പറയുന്നത് എടാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാക്കുകൊണ്ട് പറഞ്ഞു തീർക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് പാടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറ അല്ലാതെ അയാളെ തല്ലും കൊല്ലും അതിൻ്റെ വധഭീഷണി ഒഴുകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അതൊരു മാന്യതയ്ക്ക് പറ്റിയ പണിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ചോ സിനിമ മോശമാണെന്നൊരു പ്രേക്ഷം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അടുത്ത സിനിമയിൽ അതിനെ നന്നാക്കാൻ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അയാളോട് തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കുക അല്ല ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ നോക്കാം കഴിച്ച ഇത് മറ്റേ പ്രാങ്ക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതാണ് സാധനം ഫ്രാങ്ക് വീഡിയോ ആണ് ശ്രദ്ധിച്ചിരുന്ന് കാണുക ഓക്കെ പബ്ലിക്കിൽ ഒന്നും ഇരുന്ന് കാണണ്ട കാരണം ഏത് രീതി റിയാക്ട് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൊളാം നല്ല പരിപാടിയാണ് ചെയ്യുന്നത് ചേമ്പിന്റെ തണ്ട് വെട്ടി അത് ഡ്രസ്സിൽ ഒരച്ച് തേക്കുവാണ് അപ്പൊ അവൻ ഒരിക്കലും കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ട് ആയിട്ട് എന്നിട്ട് ബെഡ്റൂമിനകത്ത് ബെഡ്റൂമിനകത്ത് അവൻ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തിനാണ് ഫ്രാങ്ക് ആയിട്ട് ഭാര്യയെ പറ്റിച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ അയ്യോ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ആ ചേമ്പിന്റെ സാധനം ഏത്ത് പറ്റിയിട്ട് ചൊറിഞ്ഞ് പെരലെന്ന് കാണാനായിട്ടുള്ള എന്തോ മനുഷ്യനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവന്റെ വൈഫ് വന്നിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ഇര ഇവന്റെ വൈഫാന്നാണ് ഇപ്പം ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഓൺ മൈ വൈഫ് വൈഫെന്നും പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് എന്തായാലും ഇന്നത്തെ ഇവന്റെ ഇര ഈ പുള്ളിക്കാരിയാണ് ഈ പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ഇവനി പ്രാങ്ക് ഉണ്ടാക്കുന്നത് ഞാൻ പെണ്ണി ഡ്രസ്സ് കയ്യിലെടുത്തിട്ടുണ്ട് അപ്പൊ ആ ഡ്രസ് എടുത്താൽ പെണ്ണിടും അറിയാമോ ചേമ്പ് തേച്ച ഡ്രസ് ഇട്ട് എന്ത് സംഭവിക്കുന്നുള്ളത് ചൊറിഞ്ഞു മുടിയും അത് അവൻ കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കും അതിന്റെ കൂടുത്തി അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് റീച്ച് കൊണ്ടാക്കും അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുവാണ് ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഞാൻ കട്ട് ചെയ്യുവാണ് അവൻ ഇത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇത് സിംഗിൾ ഷോട്ട് വീഡിയോ ആയിട്ടാണ് അവൻ ഇത് ഫുള്ള് അപ്ലോഡ് ചെയ്തിരുന്നത് എന്റെ മര്യാദയ്ക്ക് ഞാൻ ഇത് ഞാനിതിവിടെ കാണിക്കുന്നില്ല ഞാൻ ഇത്രയും കട്ട് ചെയ്യുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളത് ഇത്രയ്ക്ക് ബോധവും വിവരം ഇല്ലാത്ത ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്വന്തം ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് വൈഫ് ഡ്രസ്സ് മാറുന്ന സാധനം അവൻ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രാങ്ക് എന്നും പറഞ്ഞോട്ട് ആ ബുദ്ധി അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തു വെച്ച് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല ഞാനത് അത്രയും കട്ട് ചെയ്തിട്ട് ഇതിനുശേഷം ആ പെങ്കൊച്ച് അനുഭവിക്കുന്ന നിങ്ങളൊന്ന് കാണണം ഇത്രയും ദ്രോഹമൊക്കെ ചെയ്തിട്ട് പ്രാങ്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ പറ്റുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ചൊറിയാൻ തുടങ്ങി കാരണം ചെയ്യുമ്പോൾ മേത്ത് മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്ത് സംഭവിക്കുന്നു ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് പ്രാങ്ക് എന്ന് പറഞ്ഞ് എന്തു ചെയ്ത് ഒരാളെ ദ്രോഹിക്കുന്നതാണോ പ്രാങ്ക് ഞാൻ നേരത്തെ ഒരു സീരീസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാങ്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറക്കുന്ന കുറെ കാര്യങ്ങൾ ഇമാതിരി ദ്രോഹമൊക്കെ ചെയ്തിട്ട് അതിനൊരു പേര് പ്രാങ്ക് എടാ ഇതൊന്നും പ്രാങ്ക് അല്ല പ്രാന്താണ് നിനക്കൊക്കെ പ്രാന്ത് യുമാരുടെ പ്രാങ്ക് കണ്ടിട്ട് കെ സി ബിക്ക് വരെ പ്രാന്തായെന്നാണ് എനിക്ക് തോന്നുന്നത് കറണ്ട് വരെ അടിച്ച് പോയി അതുകൊണ്ട് അതുകൊണ്ടായാലും ഞാൻ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും കണ്ടന്റ് സെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകെങ്കിൽ എനിക്ക് ഇസ്റ്റഗ്രാമിന് ഞാൻ താഴെ കൊടുത്തേക്കാം അതിലേക്ക് എനിക്ക് അയച്ചു തരാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി ഞാൻ ചെക്ക്ഔട്ട് ചെയ്തേക്കും ും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബ്